അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വിക്കറ്റ് നിറച്ചല്ലോ വർഷണന്റെ. നമ്മുടെ കെ എം ഷാജിക്ക് പിന്നാലെ അവരുടെ റസാഖിന്റെയും തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കി. ഇല്ലയോ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോൾ ഉടനുടൻ എന്ന് പറയുന്നത് ഇതിനാണ് ആശാനെ. ഇനിയിപ്പോ നിയമസഭയിലെ ഇടതന്മാര് നമ്മളെ ഷാജിയെ പോലെ റസാഖിനെയും ഡീല് ചെയ്യുമോ എന്ന് കാണാമല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട സഖാവേ. ഷാജിയുടെ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെയാവും ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുക. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് വ്യക്തമാക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞമ്മക്ക് പരാതിയില്ലെന്ന് ഹൈക്കോടതി ഞമ്മക്ക് കിട്ടിയതിന്റെ മോതലും പലിശ അടക്കം കൊടുവള്ളിയിൽ ഞമ്മക്ക് തിരിച്ചു കൊടുക്കാനെ കൊണ്ട് പറ്റിയില്ലെന്ന് ഞമ്മക്ക് അത് മതി കേട്ടുവാ. ആ കോടിയേരി സഖാവ് ഇത് എങ്ങനെ സഹിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. കൊടുവള്ളിയിൽ ലീഗിന്റെ കരടായിരുന്ന ഈ കാരാട്ട് റസാക്കിനെ ഇതിയാണല്ലയോ അവിടുത്തെ പൊക്കിക്കൊണ്ടുവന്നേ. ആ ഉപകാര സ്മരണക്കല്ലേ കുടിയേരിയുടെ ജനജാഗ്രതാ യാത്ര കൊടുവള്ളിയിൽ എത്തിയപ്പോ റസാഖ് സാഹിബ് ഇറങ്ങി ലോകത്തെങ്ങുമില്ലാത്ത ഡെക്കറേഷൻ കൊടുത്തത്. കൊടുവള്ളി സീറ്റ് ഇടതന്റെ പേയ്മെന്റ് സീറ്റാന്ന് ഇടതന്മാർ തന്നെ പറയുന്നത് ഈനെ കൊണ്ടാന്ന്. ഇനിയിപ്പോ ക്യാപിറ്റേഷൻ ഫീ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടാ? നിങ്ങൾക്കും തരൂന്ന്. അത്ര സ്മാർട്ടാകാതെ സഖാവേ, നിങ്ങളുടെ ലീഗിന് ഇങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയില്ലായിരുന്നെങ്കിൽ കൊടുവള്ളി ആകെ അലങ്കോലമായനെ. ഒന്നല്ലല്ലോ, നിങ്ങൾക്കവിടെ രണ്ട് പ്രാവശ്യമല്ലേ അടിപറ്റിയത്. കൊള്ളാം, ലീഗിന്റെ പച്ചക്കോട്ടയാണ് കൊടുവള്ളി എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയി പോയില്ലയോ. ആ ക്ഷീണം തൽക്കാലത്തേക്കെങ്കിലും ഈ കോടതി വിധിയോടെ മാറിക്കിട്ടി. അത് പിന്നെ അങ്ങനെയല്ലപ്പോ വരൂലു. ഒത്തു തീർപ്പാക്കിയ ഒരു സാമ്പത്തിക ഇടപാട് കേസ് കുത്തിപ്പൊക്കി ഒരു സ്ഥാനാർത്ഥിനെല്ലാം അപമാനിക്കുവാന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈക്കോടതി ചെയ്ത പോലെ നോട്ടീസ് അടിച്ചു മാറ്റിട്ടൊന്നല്ല. സീഡി ഇറക്കി കുടുംബയോഗങ്ങൾ കാണിച്ചിട്ടില്ലപ്പാ. ഇതാണ് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ കൊമ്പ് കോർക്കുമ്പോഴും ഒരു മിനിമം മര്യാദ പാലിക്കണമെന്ന്. ജയിക്കാൻ വേണ്ടി എന്ത് കോപ്രായവും കാണിക്കുന്നത് ശരിയല്ലല്ലോ. വളഞ്ഞു പോയാലും വഴിയേ പോകണം. Thank you.